Hello. Say hello, Vau. Welcome back to my channel. Appo inda nammal oru vlog aanu cheyan povundu. Nammal porthu povana nalla malayaanu ivide. Innalle thottum thodangiya malayaanu. Ippo iduvare kaiyittilla. Appo nammal രാവിലെ തന്നെ എണീറ്റിട്ട് ബജി കഴിക്കാൻ പോവാന്ന് വിചാരിക്കാണ്. ഡ്രൈവ് ചെയ്യണം, പിന്നെ സംസാരിക്കാം. എപ്പോഴും ഞാൻ ഇൻട്രോ ചെയ്യുമ്പോ മാസ്ക് വെച്ചിട്ടല്ലേ പറയാം, അപ്പൊ കാരണം മാസ്ക് മാറ്റം. ഷാറു ഓക്കെ. അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ വീടിന് ഉള്ളിലായിരുന്നു, അപ്പൊ നല്ല മഴയായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഒരു ചാറ്റൽ മഴ പോലെ, പിന്നെ റോഡിലൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇവിടുത്തെ റോഡ് ഉൾഭാഗത്തെ റോഡൊക്കെ കണക്കാണ്. ഞങ്ങൾ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ നിർത്തിയിരിക്കുക. അപ്പോൾ പറയാൻ വിചാരിച്ചത് പെട്രോളിൻ്റെ പ്രൈസ് 98.5 ആയിരുന്നു. ഇവിടെ നാട്ടിൽ 100 കടന്നത് എനിക്കറിയില്ല, ഇവിടെ 98.5 ആണ്. അറിയില്ല ഇനിയിപ്പോൾ 100 കടക്കും. ഇനി കാറിലൊക്കെ പോകാൻ പറ്റുമോ? അപ്പോഴേ കാർ ഉപയോഗിക്കുന്നൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ടൂ വീലറിൽ തന്നെയാണ് പോകാറ് കേട്ടോ. ഇതിപ്പോൾ ശോഭനേനെ കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വീക്കെൻഡിൽ പുറത്തേക്ക് പോകുമ്പോഴൊക്കെയാണ് അങ്ങനെ കാർ എടുക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. പെട്രോൾ ഒക്കെ ബാവ് ഇലക്ട്രിക് കാർ എടുക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ. ടാറ്റയുടെ ഇവി ഒക്കെ വന്നിട്ടില്ലേ, അതൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട്. പിന്നെ സോളാറൊക്കെ ആൾക്കാർ ഇവിടെ സബ്സിഡി ഒക്കെ തരുന്നുണ്ട് സോളാർ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റിലാക്കാനും അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്വന്തമായിട്ട് വീടുള്ളവർക്കൊക്കെ അത് വളരെ നല്ലതാണ്. സബ്സിഡിയൊക്കെ കിട്ടണ കാരണം വെക്കാൻ പറ്റുന്നവരൊക്കെ വെച്ചോളൂ. എന്താ വെച്ചാൽ ഇനിയുള്ള കാലത്തൊക്കെ ചിലപ്പോൾ ഇലക്ട്രിക് കാറൊക്കെ കുറച്ചുകൂടി ഇൻഎക്സ്പെൻസീവ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാവുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് ആ ലൈനിൽ മോൾസൊക്കെ കുറേണ്ടത്. ഇപ്പോൾ സെൻട്രൽ മോളാണ്, അതിന് മുന്നിൽ വേറെ മോൾസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹോണസ്റ്റ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്കാണോ നമ്മൾ പോണത്? അല്ല അല്ല, ഈ ലൈനിൽ വേറെ കുറേ കടകളുണ്ട് കേട്ടോ. പെട്രോൾ പമ്പ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഹോണസ്റ്റിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഒരു സ്വീറ്റ്സ് വിൽക്കണ കടയുണ്ട്. അങ്ങനെ കുറേ കടകളുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഇവിടെ കാണുന്ന ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞി കട എന്നുള്ള ഇതിൻ്റെ ടേസ്റ്റ് കാരണം ബറോഡയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരും ഓർഡർ ചെയ്ത് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര കുറേ ഓഫീസുകളുള്ള കാരണം അവിടേക്കൊക്കെ ഓർഡർ കിട്ടും. നല്ല ബിസിനസ്സുള്ള ഒരു കടയാണ്. പിന്നെ ഇവരെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മളോട് ഓർഡർ കൊടുക്കുമ്പോൾ നമുക്കത് ഓരോന്ന് എടുത്തു തരാണ് ചെയ്യുന്നത്. അവിടെ അവർ ഫ്രൈ ചെയ്തിട്ട് ചേട്ടൻ ഇടുന്നുണ്ട്, അത് അപ്പം കഴിക്കുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം മുന്നിവിടെ വരാറുണ്ട് ഓഫീസിലുള്ള. അപ്പോൾ ഓഫീസിൽ കാരണം സ്പെഷ്യലായിട്ട് വന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറിനുണ്ട് കേട്ടോ അവിടെ ഡ്രൈവ്. 12 കിലോമീറ്ററാണ് ഞാൻ സെ കെയർ ഭയങ്കര തിരക്കില്ല. അത് അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ഷവരി വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം. ഇത് കുറച്ച് അൺഹെൽത്തി ഫുഡാണല്ലോ. അവനെ പിന്നെ ദോശ കഴിപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കഴിക്കേണ്ട ഭയങ്കര തിരക്കില്ല കേട്ടോ. ഇതിലെ എല്ലാ ബജിയും ഉണ്ട് കേട്ടോ. ദാൽവട ഉണ്ട്, പിന്നെ പൊട്ടാറ്റോ വടി ഉണ്ട്, പൊട്ടാറ്റോ ബജിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചേട്ടൻ ഉണ്ടാക്കുന്നത്. മിക്സ് ആയിട്ടുള്ള എല്ലാ ടൈപ്പും ബജികളും ഇവിടെ ആൾ ഫ്രൈ ചെയ്യും. എന്നിട്ട് സൈഡിലുള്ള ഒരു പാത്രത്തിൽ ഇടുകയാണ് ചെയ്യുക. അവിടെ നിന്ന് പിന്നെ വേറൊരാൾ അത് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ സെർവ് ചെയ്യുന്നുണ്ട്. ലംബാല ദാൽവട വട്ടാക്കവട ഇതാണ് കടയുടെ പേര്, സാര സ്വാദിഷ്ട ബജിയ. ഞങ്ങൾ മാത്രം കഴിച്ചില്ല, ഷോറ് കഴിച്ചില്ല. ഷോറ് ഹെൽത്തി ഫുഡ് മാത്രം കഴിച്ചിട്ട് വന്നു അല്ലേ അല്ലേ. ഷോറു ഷോറ് ഹെൽത്തി ഫുഡ് കത്താന ദോശ കഴിച്ചിട്ട് വന്ന മോൻ ഒറ്റ ബജിയും കഴിച്ചില്ല എന്നല്ലേ കുട്ടി. ഞാൻ കുറച്ച് കഴിച്ചു. എനിക്ക് ബജി കഴിച്ചിട്ടുണ്ടല്ലോ പെട്ടെന്ന് വയറ് നിറയും, വയറ് വീർക്കണം പോലെ പെട്ടെന്ന് അങ്ങനെ തോന്നും. അത് കാരണം എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ഞാൻ ഷെയറ് കഴിക്കാറില്ല, അത്രയൊന്നും കഴിച്ചില്ല. എന്നുവെച്ചാൽ ചെറുതായിട്ട് കഫുണ്ട്, അല്ലെങ്കിൽ നല്ലപോലെ നല്ല പോലെ കഴിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്, ഡയറ്റാണ് അവരുടെ. പിന്നെ ഇപ്പോൾ കുറച്ച് ഫുഡ് കണ്ട്രോളിലായിരുന്നു.
ഞങ്ങൾക്ക് ചിക്കൻ കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കുഞ്ഞു വന്നതിന് ശേഷം ഡയറ്റ് കൺട്രോളൊക്കെ നിർത്തിയിരിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴും കൈയും കാലും വേദനയുണ്ട്. ഏകദേശം ഒരു മാസമാണ് ഞങ്ങൾക്ക് വന്നിട്ട്, കഴിഞ്ഞ മന്ത് എൻഡിലായിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ മന്ത് എന്താ പറയുക, ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് കൈവേദനയും കാൽവേദനയും ഒക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ ചൊണ്ടി ചൊണ്ടി ഇരുന്ന് നടക്കണേന്നാ, ഇപ്പൊ ഏകദേശം നടക്കാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടല്ലോ ഇവിടുത്തെ ഒരു ഇത്, ഇവിടുത്തെ ഒരു ഗാർഡൻ ആട്ടാ. ഇവിടെ അതിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ എന്താ പറയാ, കപ്പിൾസ് ഒക്കെ ഇല്ലേ, പ്രണയിച്ച കപ്പിൾസ്, അയ്യോ അവരൊക്കെ ഇവിടേക്കാണ് വരാറുള്ളത്. ഇത് പടച്ചിട്ടിരിക്കുകയാണോ അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇവിടെ സ്വിമ്മിങ്ങിന് വരാറുണ്ട്. നല്ല സ്ഥലം, നല്ല സ്ഥലം, വലിയ സ്വിമ്മിംഗ് പൂളാ. വരാറുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് സ്വിം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. കയറ് നന്നായിട്ട് ചെയ്യായിരുന്നു കേട്ടോ, പക്ഷെ ആളുടെ സമയമൊക്കെ വേറെ ആയിരുന്നു. ഞാൻ വീക്കെൻഡിൽ മാത്രം പോകാറുള്ളൂ. കയറപ്പോഴൊക്കെ ഒരു കണ്ടിട്ട് അവനെല്ലാ ദിവസവും പോകാറുണ്ട്. പക്ഷെ എനിക്ക് എനിക്ക് നല്ലപോലെ നീന്താനൊക്കെ അറിയാം, പക്ഷെ എനിക്ക് മുങ്ങി പോകുന്ന പേടി. എപ്പോഴും മാഡം പറയും, നിനക്ക് എല്ലാവരെയും പെട്ടെന്ന് നീന്താൻ പഠിച്ചല്ലോ, എന്നിട്ട് എന്താ നീന്താൻ എന്ത് ഇത്ര പേടി. ആള് നോക്കി നിന്നില്ലെങ്കിൽ കേട്ടല്ലോ എന്റെ കയ്യും കാലൊക്കെ വരച്ച് ഞാൻ മുങ്ങി പോകും. അങ്ങനെ എനിക്ക് തോന്നും. ഒരു പ്രാവശ്യം എന്തോ ഞാൻ പേടിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞു എന്നെ, അതായത് അവര് മുങ്ങി പോകുന്നുള്ള ഒരു അവസ്ഥ എത്തുമ്പോ വലിയ വടി ഉണ്ടാവും അവരെല്ലാം. അപ്പൊ അവര് വലിയ വടി തരും, വലിയ വടി തന്നിട്ട് നമ്മളെ പിടിച്ചു വരും. എനിക്കെന്തോ ഒരു പകുതിക്ക് എത്തിയിട്ടുണ്ടല്ലോ, നല്ല ആഴുണ്ടാവുള്ളു. 25 feet ആഴമുള്ള സ്ഥലത്താണ് നമ്മളെ അതായത് നീന്തി തുടങ്ങുക. പിന്നെ ആഴം കുറഞ്ഞ ഭാഗത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. അങ്ങനെ അപ്പോ ഇടയ്ക്ക് എത്തിയപ്പോ എനിക്ക് പേടിയായിട്ടുണ്ടല്ലോ, എന്നെ പിടിച്ച് വലിക്കാൻ ഞാൻ ആക്ഷൻ കാണിച്ചു. അപ്പൊ എന്താണ് നല്ല പോലെ നീന്തലുണ്ടല്ലോ, എല്ലാവരെക്കാളും പെട്ടെന്ന് എത്തണോണ്ടല്ലോ. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര പേടിയാ. അത് കാരണം ഞാൻ എനിക്ക് ടെസ്റ്റ് ഒന്നും പാസ്സാവണ വരെ ഞാൻ പോയില്ല. പിന്നെ ഞാൻ നിർത്തി, പേടിയായ കാരണം നിർത്തി. എന്ന് വെച്ചാൽ ഒരു സ്വിമ്മിംഗ് പൂളില് കേറിന്റെ വീടിന്റെ ഭാഗത്തുള്ള സ്വിമ്മിംഗ് പൂളില് കുട്ടി മരിച്ചു. ഇതുപോലെ ആൾക്കാർ ശ്രദ്ധ, അതായത് നോക്കി നിന്നില്ല. എന്ന് വെച്ചാൽ കുറെ പേരുണ്ടാവും, ഒരു 50-100 പേരുണ്ടാവും. അപ്പൊ അവര് നോക്കി നിൽക്കാത്ത കാരണം മരിച്ചു. അപ്പൊ എനിക്ക് പേടി. അത് കാരണം ആ സമയം ഞാൻ നിർത്തി. ആള് നല്ല പോലെ പഠിച്ചു. പിന്നെ കൈ വിട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ വെള്ളത്തിൽ നമ്മൾ നിൽക്കാൻ പഠിപ്പിക്കും. അഥവാ നമ്മൾ മുങ്ങി പോകുന്ന ഒരു അവസ്ഥ എത്താണെങ്കിൽ നമുക്കങ്ങനെ കൈ വിട്ടിട്ട് ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് ഒരു സ്ഥലത്ത് നിൽക്കാൻ പഠിപ്പിക്കും. അതൊന്നും എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായില്ല. അഥവാ ഞാൻ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേനെ കേട്ടോ. ഇങ്ങനെ തല ഇങ്ങനെ ആക്കിയിട്ട്, തല ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തുഴയാൻ പറയും. പിന്നെ കാലുമുട്ട് മടക്കാൻ പറയും. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ മുങ്ങി പോവാ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥ, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നമ്മള് വീട്ടില് പോവാണ്. എന്റെ അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് ഭജിയ വാങ്ങിച്ചിട്ട്, അച്ഛന് ഭജിയ ഇഷ്ടമാണ്. അച്ഛന് വേറെ സംഭവങ്ങളൊന്നും കാര്യമൊക്കെ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ അവിടുന്ന് ഭജിയ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ഒരാള് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടല്ലോ, ആൾക്കാരൊക്കെ അന്വേഷിച്ചു തുടങ്ങി. അപ്പൊ മുൻഭാഗത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡയറക്റ്റ് അമ്മേനെ കാണാനോ അല്ലെങ്കിൽ അമ്മേനെ കാണാനോ എന്നറിയില്ല, ഡയറക്റ്റ് കിച്ചണിൽ കയറി. അവിടെയും ആരും കണ്ടില്ല. അമ്മ കുളിക്കുകയായിരുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കുന്നൊരു കളസാവകാശമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ ചിക്കനും മീനൊക്കെ ആയിരുന്നു, കേറി കഴിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചു ഞാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു. പിന്നെ ഡയറക്റ്റ് വീട്ടിൽ പോകണമായിരുന്നു. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ഷോറ് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി, ഐസ്ക്രീം കഴിച്ചിട്ട് നിറച്ച ഐസ്ക്രീം ആയിണ്ടായിരുന്നു കേട്ടാ. കേറ് ഇപ്പൊ ചിക്കനൊന്നും കഴിക്കാത്ത സമയമാണ്, അത് കാരണം പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു. പനീറും സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത്. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു. വീട്ടിൽ പോയി ഇവനെ ഭയങ്കര വർത്താനം, ആഴ്ചയുടെ പ്രാവശ്യം വീട്ടിൽ പോവുള്ളൂ. അപ്പൊ അവിടെ ഇരുന്ന് ഭയങ്കര വർത്താനം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോന്റെ മൂടിയൊക്കെ ഒരുവിധമായിണ്ട്. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ കാണിക്കാണ്ട് ഇപ്പൊ ഡിമാർട്ടിൽ പോവാണ്. ശരിക്ക് ഡിമാർട്ടിൽ വരുമ്പോ ഏതെങ്കിലും പ്ലേ സെന്ററിൽ കളിക്കാൻ വരുന്ന, അതായത് കുറെ സാധനങ്ങൾ കൂടെ അവിടെ ഇടയിൽ കൂടെ നടക്കാറൊക്കെ പറ്റില്ല. അത് കാരണം ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അത് കാരണം ഞാൻ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറെ നേരം ശൗരി നടന്ന് ഒക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അതിനെ അവനെ ഈ ട്രോളിയിൽ അവനെ എത്തി. പിന്നെ അത് കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞി വ്ലോഗ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ വേണ്ടി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.